സദസ്സിനു വന്ദനം. അസമത്വങ്ങൾ വിളയാടുന്ന കേരളം, അനാചാരങ്ങൾ തലപൊക്കുന്ന കേരളം, നരബലി എന്ന കൊടുംക്രൂരത പ്രബുദ്ധ കേരളത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന അപമാനം എത്ര വലുതാണെന്ന് പറയാൻ സാധിക്കില്ല. നാണിച്ചു തലതാഴ്ത്തേണ്ട നെറുകെട്ട പ്രവൃത്തി എന്നല്ലാതെ എന്തു പറയണം? മനുഷ്യന്റെ പച്ച മാംസം ഫ്രീസറുകളിൽ മരവിക്കുന്നു, പൊലിഞ്ഞ ജീവനുകൾ ജനമനസ്സുകളിൽ കനൽ കോരിയിടുന്നു, ഗദ്ഗദം അവശേഷിപ്പിക്കുന്നു. നരബലി എന്ന അനാചാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന മനോവികാരം എന്താണെന്ന് വിവേചിച്ചറിയുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. സാക്ഷര കേരളത്തിൽ അറിവും സംസ്കാരവും മാന്യതയും എല്ലാമുള്ള നമ്മുടെ സംസ്ഥാനത്താണ് ഇത്തരം നികൃഷ്ട സംഭവങ്ങൾ നടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നാം ഓരോരുത്തരും ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ഒരുത്തൻ പാപകർമ്മം ചെയ്തിടില്ല, അതിൻ ഫലം പരക്കെയുള്ള ജനങ്ങൾക്കൊക്കെ തട്ടും എന്ന കവിവചനം ആണ് ഇപ്പോൾ കേരളീയ സംസ്കാരത്തിന്റെ, ഭാരതീയ പാരമ്പര്യത്തിന്റെ സത് യശസ്സിന്മേലുള്ള കടന്നാക്രമണമായി കാണപ്പെട്ടത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഈ നാട്ടിലുണ്ടായിരുന്ന അനാചാരങ്ങളെയും അസമത്വങ്ങളെയും തുടച്ചു നീക്കിയവരാണ് നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കൾ. വിദ്യാഭ്യാസം നേടിയവർ, അക്ഷരം പഠിച്ചവർ ജാഗരൂകരായി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇത്. ഏത് സാമൂഹിക പരിഷ്കർത്താക്കളെ ഇറക്കുമതി ചെയ്താലാകണം കേരളത്തിൽ വീണിരിക്കുന്ന കളങ്കം ഇല്ലാതാക്കാൻ സാധിക്കുക എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നവോത്ഥാന കേരളം നേടിയവയെല്ലാം കടപുഴകി വീഴുന്ന കാഴ്ചയിലാണ് നാം ഇപ്പോൾ. സ്വീകാര്യമായ ഒരു സാമൂഹിക വീക്ഷണം ഇല്ലായ്മ, ജനാധിപത്യ സംവിധാനങ്ങളും ഉറച്ച ഒരു ഭരണകൂടവും ഉള്ള ഈ നാടിൻ്റെ ദുസ്ഥിതി ഇങ്ങനെയായാൽ പോകെ പോകെ നമ്മുടെ കേരളം മറ്റു പല അക്രമങ്ങൾക്കും അനാചാരങ്ങൾക്കും തലപൊക്കുന്ന കേരളമായി അവശേഷിക്കും. ഒരു മനുഷ്യൻ്റെ ജീവന്റെ വില ആർക്കാണ് അറിയാത്തത്? അറിവും നിറവും തിരിച്ചറിവും കൂടിച്ചേർന്ന ഒരു സാമൂഹിക വീക്ഷണമാണ് മനുഷ്യന് അനിവാര്യമായിട്ടുള്ളത്. അന്ധവിശ്വാസങ്ങളെ തൂത്തെറിയുവാൻ വിദ്യാർത്ഥികൾക്കും സാധിക്കും. ചുറ്റുമൊരു കണ്ണുണ്ടാകണമെന്ന് മാത്രം, ഉൾക്കണ്ണുണ്ടാകണം, അണയാത്ത കണ്ണ്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ ദരിദ്രരായാലും ധനികരായാലും മാതാപിതാക്കൾ അവരുടെ മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച് പോറ്റി വളർത്തുന്നു. വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അവർക്ക് ഇല്ലായ്മയും വല്ലായ്മയും വരാതെ ഊണും ഉറക്കവും സർവ്വസുഖങ്ങളും ഉപേക്ഷിച്ച് ദരിദ്ര മാതാപിതാക്കൾ പോലും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്നു. പ്രത്യേകിച്ച് അമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടി അനുഭവിക്കുന്നത് പോലെ വേദനകളും സങ്കടങ്ങളും ദുരിതങ്ങളും ലോകത്തിൽ മറ്റൊരാൾക്കും അനുഭവിക്കേണ്ടി വരുന്നില്ല. പ്രതിഫലം മെച്ചിക്കാത്ത സ്നേഹവും സേവനവും ലഭിക്കുന്നത് ലോകത്തിൽ അച്ഛനമ്മമാരിൽ നിന്നാണ്. അതൊരു ദൈവിക ഗുണമാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ ഈശ്വരതുല്യരാണ് എന്ന് പറയുന്നത്. ഇത്ര കരുതലോടെ വളർത്തി വലുതാക്കി ഉദ്യോഗവും തരപ്പെടുത്തി സ്വന്തമായൊരു ജീവിത പന്താവ് തെരഞ്ഞെടുക്കുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന മാതാപിതാക്കൾ തന്നെ നരബലി പോലുള്ള കൊടും ക്രൂരതകൾക്കും വഴി തുറക്കുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് എന്നുള്ള ചിന്ത ഞെട്ടിപ്പിക്കുന്നത്. തീർച്ചയായും വിദ്യാർത്ഥി സമൂഹം, സാമൂഹിക പരിഷ്കർത്താക്കൾ എന്താണോ സ്വപ്നം കണ്ടത്, എന്താണോ പ്രവർത്തിച്ചത്, അതേ രീതിയിൽ തന്നെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കാണുവാൻ തുടങ്ങേണ്ടിയിരിക്കുന്നു. തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ കുടയ്ക്ക് ചുറ്റും പെയ്യുന്ന മഴയായി മാറ്റി നിർത്താതെ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ കണ്ണു തുറന്ന് കാണുവാനും വിവേചിച്ചറിയുവാനും പ്രതികരിക്കേണ്ടിടത്ത് വളരെ ഭംഗിയായി ജാഗരൂകതയോടുകൂടി പ്രതികരിക്കുവാനും പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്ന പരിഹാരങ്ങളിലേക്ക് വഴി തുറക്കുന്നവരുമായി മാറുവാൻ ഓരോ വിദ്യാർത്ഥിക്കും കഴിയട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്തരം കൊടും ക്രൂരതകൾ അവസാനിപ്പിക്കുവാൻ ഒരു ചെറുവിരലെങ്കിലും അനക്കുവാൻ തയ്യാറായി എന്നറിഞ്ഞാൽ ഞാനേറെ കൃതാർത്ഥയായി. നന്ദി, നമസ്കാരം.